എവറി വൺ, എല്ലാവർക്കും ആദ്യ ടേസ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഓണത്തിന് മുന്നേ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയെടുത്തതായിരുന്നു, പക്ഷേ സാധിച്ചില്ല. ഇതിലെ ഓണസദ്യക്കായിട്ട് ഒരുക്കിയ പുളിയിഞ്ചിയുടെ റെസിപ്പിയും പിന്നെ ഇവിടുത്തെ കുറച്ച് ഓണവിശേഷങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇൻഗ്രീഡിയൻസും അളവുകളും ഒന്നും കാണിക്കുന്നില്ല. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചധികം പുളി പിഴിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുത്ത് ഈ സമയത്ത് അടുപ്പത്ത് വയ്ക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് അളവിലായതുകൊണ്ട് ഞാനൊരു 3/4 kg ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പുളി നന്നായിട്ട് തിളച്ച് കുറുകി വന്നതിന് ശേഷം മാത്രമേ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാവൂ. നമ്മൾക്ക് മധുരത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ 1/4 kg ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഓണസദ്യയ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അളവിൽ എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ എടുത്തുണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് പുളിയും മധുരവും എല്ലാം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പുളിയെല്ലാം നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. മധുരം കുറവായതുകൊണ്ട് 2 അച്ച് ശർക്കര കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഈ സമയം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തിളച്ചതിന് ശേഷം മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത് നമുക്ക് ആഘോഷങ്ങളില്ലാത്ത ഓണമാണല്ലോ. ഇതുണ്ടാക്കുന്ന സമയത്ത് വീടും വീട്ടിലെ ഓണസദ്യയൊക്കെ ശരിക്കും മിസ് ചെയ്തു. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഉഴുന്ന് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഇതിനു വേണ്ടി ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി എടുത്തിട്ടുള്ളത് 1 സ്പൂൺ വെളുത്ത എള്ളാണ്. കറുത്ത എള്ളാണ് സാധാരണ പൊടിച്ചിടാറുള്ളത്, പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഇതാണ് കിട്ടിയത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ കടുകാണ്. ഇതെല്ലാം ഞാൻ കൂടിയ അളവിൽ എടുത്തതുകൊണ്ടാണ് 1 സ്പൂൺ എടുത്തത്. ഇനി ഒരു പാൻ വെച്ച് ചൂടായ ശേഷം നമ്മൾ ഉഴുന്ന പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറിയ ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളറായ ശേഷം നമ്മൾ എടുത്ത് ഇതൊന്ന് പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. നല്ല നൈസായിട്ട് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ എള്ളു കൂടി വറുത്ത് അതിലേക്ക് പൊടിച്ച് ചേർക്കണം. കടുക് നമ്മൾ പച്ചയ്ക്ക് തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്, അത് വറക്കുന്നില്ല. ഈ സമയത്ത് ഇത് നല്ല കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് തണുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കാവും. ആ സമയം നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എള്ളും കടുകും ഉഴുന്നും നല്ല പോലെ തന്നെ പൊടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നല്ല ചൂടോടെയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലെ മധുരമൊക്കെ നോക്കി എല്ലാം കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് വറുത്തിടുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കുകയാണ്. കടുകെല്ലാം നന്നായി പൊട്ടിക്കഴിഞ്ഞ ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ വറവിട്ടെടുക്കുന്നത്. ഇനി ഇത് പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചിയുടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലല്ല നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുക. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നനവില്ലാത്തൊരു കുപ്പിയിലേക്ക് ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കെടുത്ത് ഉപയോഗിക്കാം. കൊറോണ എന്ന മഹാവ്യാധിയുടെ ഇടയിലൂടെയാണ് ഇത്തവണത്തെ നമ്മുടെ ഓണം കടന്നുപോയത്. ആഘോഷങ്ങളില്ലാത്തൊരു ഓണക്കാലമായിരുന്നു ഇത്തവണ നമുക്കുണ്ടായിരുന്നത്. വീടും വീട്ടുകാരെയും എല്ലാം വിട്ടു നിൽക്കുന്ന ഓരോ പ്രവാസികൾക്കും ആകെ ആഘോഷമായിട്ട് അവർ കൊണ്ടു നടക്കുന്നത് ഒരു ഓണസദ്യയാണ്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഇവിടെ ചെറിയ രീതിയിലൊരു ഓണസദ്യ ഒരുക്കി. ആ ഓണസദ്യയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പം നമുക്കിവിടുത്തെ ചെറിയ ഓണസദ്യ കാണാം.